subscribe now and press the bell icon. Never miss an update. ഒറ്റയ്ക്ക് വളരുകയും ഒന്നിച്ച് തളരുകയും ചെയ്യുന്ന കേരള സഭ. ഫാദർ റോയി കണ്ണഞ്ചിറ, CMI. നമ്മൾ ഒറ്റയ്ക്ക് വളരുന്നു, നമ്മൾ ഒരുമിച്ച് തകരുന്നു. ഒറ്റയ്ക്ക് വളരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സഭയുടെ ഘടന തന്നെ അങ്ങനെയാണ്. കത്തോലിക്ക സഭ അംഗങ്ങളാണെന്ന് നമ്മൾ പറയുന്നു. അതേസമയം നമുക്ക് 3 റീത്തുകൾ ഉണ്ട്. ഒരു റീത്തിന്റെ വിഷയം മറ്റൊരാളിൻ്റെത് അല്ലാതെ ആകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടോ? 3 റീത്തുകളായി നമ്മൾ ഒറ്റയായി വളരുന്നു. മലങ്കര സഭ, ലത്തീൻ സഭ, സീറോ മലബാർ സഭ, 3 സഭകൾ തമ്മിലുള്ള ആന്തരിക ഐക്യം. നമ്മേക്കാൾ കൂടുതൽ അറിയാവുന്നത് കേരളത്തിലെ സഭയെ താറടിക്കാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്കാണ്. അതുപോലെ നമ്മുടെ രൂപത ഘടനയാണെങ്കിൽ അതിരൂപത, രൂപത, ഫൊറോന, ഇടവക ഇങ്ങനെ ഒരു ഘടനയാണ്. അതും സംഘാതം എന്നതിനേക്കാൾ ഒറ്റപ്പെട്ട ഘടനയാണ്. സന്യാസ സഭകളിലാണെങ്കിൽ ജനറൽ, പ്രൊവിൻഷ്യൽ ഹൗസുകൾ, വിവിധ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് വളരാനുള്ള പരിശ്രമത്തിലാണ്. ഇതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. നമ്മൾ ഇവിടെ ഒറ്റയായി നിലനിൽക്കേണ്ടവരാണോ? നമ്മെ ചൂഷണം ചെയ്യുന്നവരുടെ ആവശ്യമാണ് നമ്മെ ഒറ്റയ്ക്കാക്കുക എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. നമ്മൾ ഒറ്റയ്ക്ക് വളരുന്നു, അവർ ഒരുമിച്ചുകൂടി നമ്മളെ തളർത്തുന്നു. നമ്മളെ എതിർക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസങ്ങളുടെ അവസരത്തിലും അവരുടെ ഐക്യം കത്തോലിക്ക സഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന സത്യം നാം തിരിച്ചറിയണം. ഇക്കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. എന്നാൽ ഒരുമിച്ച് നിന്ന് നമ്മെ തകർക്കുന്ന ശത്രുവിനോട് പോരാടാനുള്ള യുദ്ധക്കളത്തിൽ കത്തോലിക്ക സഭയെ ഒറ്റപ്പെടുത്തുന്നവർ ഒന്നിച്ചാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉള്ളു തുറന്ന് ചർച്ച നടത്തിയില്ലെങ്കിൽ കെട്ടുപോകും നമ്മുടെ വെട്ടം. നമ്മൾ ഒറ്റയ്ക്ക് സമ്പന്നരാകുന്നു, അവർ നമ്മളെ ഒരുമിച്ച് നിന്ന് ദരിദ്രരാക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് സമ്പന്നരാകുകയാണ്, പക്ഷേ ഇത്രയും സമ്പന്നതയുള്ള നമ്മൾ ദരിദ്രനെ പോലെ പൊതുസമൂഹത്തിന് മുൻപിൽ വികലമാകുന്ന അവസ്ഥ ഇന്ന് ഏറി വരികയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? കത്തോലിക്ക സഭയുടെ സമ്പന്നത എന്താണ്? ഗൂഗിൾ പരമായി 3 റീത്തിലും വെച്ച് 75 ലക്ഷം വിശ്വാസികൾ ഉണ്ട് എന്നതാണ് കണക്ക്. കത്തോലിക്ക സഭയ്ക്ക് 171 രൂപതകളുണ്ട്. രൂപതാ വൈദികർ 9301, സന്യാസ വൈദികർ 6765, സിസ്റ്റേഴ്സ് 50112, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 14245, ട്രെയിനിങ് സെന്റേഴ്സ് 1356, ഹോസ്പിറ്റൽസ് 1286, കെയർ ഹോംസ് 1900+ ഉണ്ട്. 294 സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ഉണ്ട്. അതിൽ 134 കത്തോലിക്ക സഭയുടേതാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കുന്നു, അവർ ഒരുമിച്ച് വന്ന് നമ്മളെ പ്രതികളാക്കുന്നു. എല്ലാ സഭകളിലും വലിയ സംവിധാനങ്ങളുണ്ട്, ആൾബലമുണ്ട്, സ്വാധീനമുണ്ട്. എന്റെ ശരീരത്തിലെ ഒരവയവമാണ് ആ വേദനിക്കുന്നത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഈഗോ മാറി എന്റെ കാഴ്ചപ്പാടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ കൂടി കടന്നു വരണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പ്രതിരോധത്തിന് പകരം പ്രതിയുടെ രോദനമാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് പ്രഘോഷിക്കുന്നു, അവർ നമ്മെ ഒരുമിച്ച് വന്ന് നിശബ്ദരാക്കുന്നു. ഇവിടെ പ്രഘോഷണത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്ത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. പ്രളയം വന്നു, ഓഖി ദുരന്തം വന്നു, സുനാമി വന്നു, എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. കാരുണ്യവർഷത്തിൽ കത്തോലിക്ക സഭ കേരളത്തിൽ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് കത്തോലിക്ക സഭയിൽ തന്നെ എത്ര പേർക്കറിയാം? കത്തോലിക്ക സഭ തിന്മയുടെ കൂടാരമെന്ന് ബാനറുകൾ എഴുതാനും വാർത്തകൾ കൊടുക്കുവാനും മാധ്യമങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മളെങ്കിലും അറിയണം. ഈ ചോദ്യം വിഭാഗീയതയല്ല, ഇത് സഭാ സ്നേഹമാണ്, സമുദായ സ്നേഹമാണ്. നമുക്ക് കുറച്ചുകൂടി ഐക്യവും കൂട്ടായ്മ ബോധവും ഉണ്ടാകണം. Subscribe now and press the bell icon. Never miss an update.